ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. ഭയങ്കര തിയേറ്ററിക്കൽ പരിപാടിയായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ പെർഫോമൻസുകളൊക്കെ ഒരു രക്ഷയില്ല. ഭയങ്കര ചാക്കോച്ചന്റെ നമ്മൾ കാണാത്ത ഒരു സംഭവമാണ് ഇതിനകത്തുള്ളത്. അടിപൊളി, ഭയങ്കര മേക്കിംഗ്. അത് ടിനുപ്പച്ചൻ പുള്ളിയുടെ പടങ്ങൾ നമ്മൾ നോക്കി അറിയാമല്ലോ, മേക്കിംഗ് സ്റ്റൈലൊക്കെ ഭയങ്കര രസമായിരിക്കും. അതൊക്കെ ഇതിനകത്തുണ്ട്. ഇതിന്റെ ക്ലൈമാക്സ് ഭയങ്കരമായിട്ട് നമ്മളെ ലിഫ്റ്റ് ചെയ്യും. ഭയങ്കര രസമാണ് ക്ലൈമാക്സ് കാണാൻ വേണ്ടി. നല്ല എക്സ്പീരിയൻസ് ആണ്. സിനിമ കണ്ട് ആൾക്കാർ വിലയിരുത്തട്ടെ, ഞാൻ സന്തോഷമാണ്. ഓക്കെ, ആൾക്കാർ വിലയിരുത്തട്ടെ. അതൊന്നുമില്ല, അത് സിനിമ കാണുമ്പോൾ ആൾക്കാർ മാറിക്കോളും, അത്രേ ഉള്ളൂ. ലൈക്ക് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ നമ്മൾ പുറത്തൊരു പ്രേക്ഷകനായിട്ട് തോന്നില്ല. ആ കഥയിൽ ഒരാളായിട്ടാണ് എനിക്ക് തോന്നി. ഇപ്പം എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലാണ് കേട്ടോ, കംപ്ലീറ്റ് ഞാൻ അതിൻ്റെ ഉള്ളിലായിരുന്നു. പുറത്ത് എന്ത് നടക്കുന്ന പോലും അറിയാത്തൊരു ഫുൾ ഭയങ്കര വാ മോഡിലാണ് മൂവി മൊത്തം ഉള്ളത്. ഭയങ്കര ഇൻവോൾവ് ആയിട്ട് ഞാൻ തിടിയൊന്നുമില്ല, വേറെ പലതുമാണ്. ഭയങ്കര നല്ലൊരു പെർഫോമൻസുകളെ പറ്റി എന്താ പറയുക? അയ്യോ, ചാക്കോച്ചൻ ഇതുവരെ ഞാൻ കണ്ട സിനിമകളിലൊന്നും ചാക്കോച്ചൻ്റെ ഈ ഒരു ഷെയ്ഡ് കണ്ടിട്ടില്ല. അത് ഇത് നമ്മൾ തിയേറ്ററിൽ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഇതാണ്. എല്ലാവരും അതെ, അർജുന അശോകനായാലും മനോജേട്ടനായാലും ഒത്തിരി പിടി. ടിനു പാപ്പച്ചൻ മാജിക് അല്ലെങ്കിൽ എന്താ പറയാ, ഭയങ്കര ഒരു സെറ്റപ്പ് സിനിമ. സിനിമ എങ്ങനെയുണ്ട്? ഇഷ്ടമായില്ല. ഫസ്റ്റ് ഹാഫ് ഒക്കെ പിടിച്ചിരുത്തിയതാണ്. സെക്കൻഡ് ഹാഫ് എന്തോ വർക്ക് ചെയ്തില്ല. പൊളിറ്റിക്കലി ബയസ്ഡ് ആയിട്ട് തോന്നി, നമ്മളെ കോമൺ ഇഷ്യൂ ആയിട്ട് തോന്നി ഫസ്റ്റ് കണ്ടപ്പോ. പക്ഷെ എന്തോ സെക്കൻഡ് ഹാഫ് ഞാൻ എൻഗേജിങ് ആക്കാൻ പറ്റിയില്ല. ഫസ്റ്റ് ഹാഫ് ഓക്കെ ആയിരുന്നു, സെക്കൻഡ് ഹാഫ് എൻഗേജിങ് ആയി വന്നില്ല. ഓവറോൾ റിവ്യൂ എങ്ങനെയാണെന്ന് അറിയില്ല. ഓക്കെ, താങ്ക് യു. സൂപ്പർ പെർഫോമൻസ്, അടിപൊളി. എന്തായാലും മികച്ച റെസ്പോൺസ് ആണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തിയേറ്ററിലായിട്ട് സംവിധായകൻ അടക്കമുള്ള താരങ്ങളെല്ലാം ഇവിടെ ഇപ്പോൾ സിനിമ കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. അവരുടെ റെസ്പോൺസ് കൂടി നമുക്ക് കേൾക്കാവുന്നതാണ്. അതുപോലെ തന്നെ സംവിധായകൻ ടിനു പാപ്പച്ചൻ്റെ റെസ്പോൺസ് നമ്മൾ കേട്ട് കഴിഞ്ഞു. രാഷ്ട്രീയമായിട്ടുള്ള ഈ ചിത്രത്തിന് ബയാസ് ആണോ എന്നാണ് ചേട്ടാ. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര ഇമോഷണൽ ആണ്, മ്യൂസിക്കലി ഭയങ്കര ഹൈ ആണ്. പിന്നെ ടിനു പാപ്പച്ചൻ്റെ ഒരു സിഗ്നേച്ചറാണ് കാണുമ്പോൾ. ഭയങ്കര പെർഫോമൻസ്, അടിപൊളിയാണ്. ഭയങ്കര അതാ പറഞ്ഞേ, മ്യൂസിക്കലി ഭയങ്കര ഹൈ ഹൈ ആണ്, ഇമോഷണലാണ്. ആ മ്യൂസിക്കിൽ തന്നെ നമുക്ക് ഇമോഷൻ ഇൻവോൾവ് ആവുന്നുണ്ട്. പിന്നെ ഭയങ്കര സെന്റിമെൻ്റലാവുന്നുണ്ട്, ഭയങ്കര എൻഗേജിങ് ആണ്. പിന്നെ ടിനുവിൻ്റെ കാര്യം മറ്റേ അജഗജാന്ദ്ര ഇതിനേക്കളെല്ലാം വ്യത്യസ്തമായിട്ടൊരു മേക്കിംഗ് ആണ്. മ്യൂസിക്കലി ഭയങ്കര 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 പടമാണ്, ഭയങ്കര ഗംഭീര പടം. എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷൻ നല്ല എന്തായാലും ചാക്കോച്ചിന്റെ പെർഫോമൻസിന് മികച്ച അംഗീകാരമാണ് ഇപ്പൊ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ചിത്രം നിറഞ്ഞോടും എന്ന പ്രതീതിയാണ് ഇപ്പോൾ ആദ്യത്തെ ദിവസത്തെ ഷോകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ചിത്രം വരും ദിവസങ്ങളിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ സിനിമ കഴിഞ്ഞിറങ്ങിയ ടിനു പാപ്പച്ചൻ സംവിധായകനും അദ്ദേഹവും പറയുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള യാതൊരു വിഷയങ്ങളും ഇതിലില്ല എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. ഒപ്പം മ്യൂസിക്കിന് വലിയ പ്രാധാന്യമുണ്ട് എന്നും പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ചാക്കോച്ചനെ മീഡിയ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുപോലെ തന്നെ സിനിമയിലെ മറ്റു താരങ്ങളും ഇവിടെയുണ്ട്. എന്തായാലും ചാക്കോച്ചൻ വളരെ സന്തോഷത്തോടെയാണ് ചിത്രം കണ്ടിട്ട് ഇറങ്ങി വന്നിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ്, ജോയ്മാറ്റിക് സ്ക്രിപ്റ്റ് നല്ലതാണ്, മേക്കിംഗ് നല്ലതാണ്. ടിനു പാപ്പച്ചൻ്റെ കുഞ്ചാഭവൻ മെയിൻ ടോണായിട്ട് മാസ്റ്റർ ക്ലാസ് എല്ലാം റിയലിസ്റ്റിക് മൂവിയാണ്. എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. വയലൻസ് അനിവാര്യമായ വയലൻസാണ് ഈ സിനിമയ്ക്ക്, അനിവാര്യമായ വയലൻസാണ്. എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. പൊളിറ്റിക്കലി ബയാസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലുമാണെന്ന് തോന്നി? പൊളിറ്റിക്കൽ പാർട്ടി കാണിക്കുന്നില്ല, തെലുങ്ക് പാർട്ടി തന്നെയാണ്. നമ്മൾ പറയുന്നില്ല, അവർ പറയുന്നില്ല, നമ്മൾ പറയുന്നില്ല. പൊളിറ്റിക്കൽ പാർട്ടിനെ കാണിക്കുന്ന
പക്ഷേ വയലൻസ് ഉണ്ടെങ്കിലും ഞാൻ വിചാരിച്ച് ഭയങ്കര വയലൻസ് വയലൻസ് ഉണ്ടെങ്കിൽ അത് അനിവാര്യമായ വയലൻസ് ആണ്. പിന്നെ എല്ലാം കൊണ്ട് നടന്നു സിനിമ പറഞ്ഞ മേക്കിംഗ് നല്ലതാണ്, ജോയ് മാറ്റ് സ്ക്രിപ്റ്റ് നല്ലതാണ്, എല്ലാം കൊണ്ട് നടന്നു. മെയിൻ റോള് കുഞ്ചാക്കോ ബോബനാണ്, മറ്റേ എപ്പയും മറ്റേ പറഞ്ഞ കുറച്ചേ മെയിൻലി കുഞ്ചാക്കോ നല്ല പെർഫോമൻസ് ആണ്, എക്സലൻസ് ആണെങ്കിലും എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. ഇതുവരെ കാണാത്ത ഒരു അടയിലെ കണ്ടുപാട് ഡിഫറെന്റ് മൂവിയാണ്, ഇതുവരെ കാണാത്ത ഒരു ടൈപ്പ് മേക്ക് കെറ്റപ്പും മേക്ക് അഭിനയമെല്ലാം സീരിയസ് ഫിലിമാണ്, തമാശ ഒന്നുമില്ല, സീരിയസ് പടമാണ്, പക്കാ പൊളിറ്റിക്കൽ ത്രില്ലറാണ്, എല്ലാം കൊണ്ട് നല്ല മൂവി. ഇഷ്ടപ്പെട്ടു, നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, നല്ല എല്ലാം നല്ല ഭംഗിയുണ്ട് മൊത്തത്തിൽ. ഒരു അതെ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, അതെല്ലാം അടിപൊളിയാണ്. പക്ഷെ ഒരു സ്ലോ പേസിലാ പോകുന്നത്, കുറച്ച് ലാഗ് തോന്നുന്നുണ്ട്, മേ ബി ചിലവർക്ക് ഇഷ്ടപ്പെടും, എനിക്ക് പേഴ്സണലി ഒരു ലാഗ് ഫീൽ ചെയ്തു. ആ നല്ല അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, സസ്പെൻസ് ത്രില്ലർ ആയിരുന്നു, ഡയറക്ഷൻ സൂപ്പർ ആയിരുന്നു, സൂപ്പർ അടിപൊളി. ബീജിയും അല്ല എല്ലാം നല്ലായിരുന്നു, കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. സിനിമ ഇറങ്ങുമ്പോൾ ഭയങ്കര പൊളിറ്റിക്കലി ബയസ് ഉള്ള സിനിമയാണെന്ന് പറഞ്ഞ ചർച്ച സോഷ്യലുണ്ടായിരുന്നു, അങ്ങനെ ഫീൽ ചെയ്തു. അങ്ങനെ ഏകദേശം ഒക്കെ, പിന്നെ ആ സിനിമ നമ്മൾ സിനിമയായിട്ടല്ലേ കുറച്ചും കൂടെ കാണേണ്ടത്, പിന്നെ അങ്ങനെ സിനിമയിൽ അഭിനയിച്ച താരങ്ങളും അതുപോലെ തന്നെ രമേഷ് പിഷാരടിയും തുടങ്ങിയ ആളുകൾ ഇവിടെയുണ്ട്, അവരുടെ പ്രതികരണങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്താനായി പോകുന്നത്. എന്തായാലും എല്ലാവരും തന്നെ മികച്ച പ്രതികരണം പറയുന്നുണ്ട്. അതുപോലെ ചില ആളുകൾ സിനിമയിൽ ചില ഭാഗത്തിൽ ആകുള്ളതായിട്ട് തോന്നുന്നുണ്ട്, അതുപോലെ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിനെ പോലെ എൻഗേജിംഗ് അല്ല എന്നുള്ള പ്രതികരണങ്ങളും ചിലരിൽ നിന്ന് വരുന്നുണ്ട്. എന്തായാലും കൂടുതൽ പേരും മികച്ച അഭിപ്രായം തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ മ്യൂസിക്കിന് വളരെ പ്രാധാന്യമുള്ള ചിത്രമാണ് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കനത്ത പോരാട്ടത്തിന്റെ തന്നെ കഥയാണ് ചിത്രം പറയുന്നത് എന്ന് പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മികച്ച ഒരു പൊളിറ്റിക്കലി ബയസ്ഡ് ആണോ എന്ന ചോദ്യത്തിന് നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കുക എന്ന ഒരു മറുപടിയാണ് സംവിധായകൻ ടി വി പാപ്സിന്റെ അടുത്ത് നിന്ന് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ പ്രേക്ഷകരും നിങ്ങൾക്ക് എടുത്താലോ